ഹലോ ഗെയ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഡിവിഷൻസ് ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം ക്യുബോയിഡൽ എപ്പിത്തീലിയം കൊളംനാർ എപ്പിത്തീലിയം ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യുബോഡൽ എപ്പിത്തീലിയം അതുപോലെ തന്നെ കൊളംനാർ എപ്പിത്തീലിയൽ സെൽസ് ഇതിൻ്റെ ഒക്കെ ചെറിയ മോഡിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി അത് സീലിയേറ്റഡ് എപ്പിത്തീലിയം ആയിട്ട് മാറി സീലിയേറ്റഡ് എപ്പിത്തീലിയം പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ എപ്പിത്തീലത്തിൻ്റെ പ്രത്യേകത അതായത് സീലിയ ആയിരിക്കും സീലിയ എന്ന് പറയുന്നത് മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ നമ്മൾ വിളിക്കുന്നത് സീലിയ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊളംനാർ സെൽസ് അതുപോലെ തന്നെ ക്യൂബോയിഡൽ സെൽസ് ഇവർക്കൊക്കെ സീലിയ കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും അതിനെ നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് വിളിക്കും ഏത് പോർഷനിലാണ് ഇവിടെ സീലിയ വരുന്നത് അതിന്റെ ഫ്രീ സർഫസിലാണ് സീലിയ ഉണ്ടാവുക അത് നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എപ്പിത്തീലിയൽ സെൽസ് ആണ് അത് മാത്രമല്ല അതിന്റെ ഷേപ്പ് വന്നിട്ട് തിൻ ആൻഡ് ടോൾ ആണ് അല്ലെ തിൻ ആൻഡ് ടോൾ സെൽസ് ആണ് അപ്പോൾ അതിന്റെ ഒരു എൻഡെന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും സപ്പോസ് ഫ്രീ എന്താ നമുക്ക് കൺസിഡർ ചെയ്യാം അങ്ങനെയാകുമ്പോൾ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇതേപോലെ റൈസ് ചെയ്യുന്ന സീലിയ കാണാൻ പറ്റും കൊളംനാർ സെൽസിൽ മാത്രമല്ല ക്യൂബോയിഡൽ സെൽസിന് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും അല്ല ക്യൂബോയിഡൽ സെൽസിന്റെ ഫ്രീ സർഫസിൽ നിന്നും ഇതേപോലെ എന്ത് എറൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം സീലിയ എറൈസ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ എല്ലാ ക്യൂബോയിഡൽ അതുപോലെ തന്നെ കൊളംനാർ സെൽസിൽ ഇങ്ങനെ ഉണ്ടാവില്ലെങ്കിലും ചില സെൽസിൽ നമുക്ക് ഈ പറയുന്ന പോലെ സീലിയ കാണാൻ പറ്റും ഈ പറയുന്ന സീലിയെടുപ്പിത്തിയിൽ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റും ഹോളോ ഓർഗൻസിലാണ് കാണാൻ

ീ ട്രാക്ടിൻ്റെ ഒരു പോർഷനാണ് ഈ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് അവിടെയുള്ള എപ്പിത്തീലിയത്തിന് നമുക്ക് എന്ത് കാണാം സീലിയ കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ആ എപ്പിത്തീലിയത്തിന് എന്താ വിളിക്കുക സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് വിളിക്കും നമുക്കറിയാം നമ്മൾ ബ്രീത്ത് ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യും കുറേ അധികം എയർ ഉള്ളിലോട്ട് എടുക്കും ഈ എയറിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഉണ്ടാവും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അങ്ങനെ കുറേ അധികം സബ്സ്റ്റൻസസ് ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനമല്ലാതെ അത് നമ്മുടെ ലങ്സിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം പുറത്തോട്ട് ഒഴിവാക്കണം അല്ലെ പുറത്തോട്ട് അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം അതിന് സഹായിക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഈ സീലിയ ഈ ഒരു കേസിൽ അല്ല അപ്പോൾ സീലിയ എന്താ ചെയ്യുക ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യും അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മ്യൂക്കസുമായിട്ട് മിക്സ്ഡ് ആയിരിക്കും അപ്പോൾ മ്യൂക്കസുമായിട്ട് മിക്സ്ഡ് അയക്കുന്ന ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേക തരം മൂവ്മെൻറ്റ് കാരണം എങ്ങോട്ടേക്ക് നമ്മുടെ മുഗൾ ഭാഗത്തോട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അതിൻ്റെ മൗത്ത് വഴി തുപ്പിക്കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്രോങ്കിയോൾസിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് നമുക്കിതിനെ മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റും എവിടെയാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഓവറി അല്ലെ ഓവറിയിൽ നിന്നും കണക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഫെലോപ്യൻ ട്യൂബ് അല്ലെ ഫെലോപ്യൻ ട്യൂബ് എങ്ങോട്ടേക്കാണ് അത് റിലീസ് ചെയ്യുന്നത് നമുക്കറിയാം യൂട്രസ് അല്ലെ യൂട്രസിലോട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഫെലോപ്യൻ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും നമ്മുടെ യൂട്രസിലോട്ട് ഓപ്പൺ ചെയ്യും അപ്പം എന്തിനാണ് ഇവിടെ ഈ ഒരു പോർഷൻ അല്ലെ ഒരു ഈ ഒരു ട്യൂബിലാർ പോർഷൻ നമുക്കറിയാം ട്യൂബാണ് അപ്പം ഈ ഒരു ഹോളോ സ്പേസ് അല്ലെ ട്യൂബിന്റെ അകത്ത് എന്തുണ്ടാവും ഒരു ഹോളോ സ്പേസ് ഉണ്ടാവും അപ്പൊ ഈ ഹോളോ സ്പേസിൽ അതിന്റെ ഉൾഭാഗത്തായിട്ട് ഏറ്റവും ഉൾഭാഗത്ത് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആണ് നമ്മൾ പഠിച്ചു ഇപ്പോൾ അല്ലെ സീലേറ്റഡ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉൾവശത്ത് ഉള്ള കോട്ടിങ്ങിൽ കാണാൻ പറ്റുന്നത് എന്തിനായിരിക്കും അവിടെ ഈ പറയുന്ന സീലേറ്റഡ് എപ്പിത്തീലത്തിന്റെ ആവശ്യകത നമുക്കറിയാം നമ്മുടെ ഓവം എവിടെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ഓവറിയിലാണ് ആണ് ഉണ്ടാവുന്നത് ഓവത്തിന് എന്തിനുള്ള എബിലിറ്റി ഇല്ല മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറും തന്നെ അവിടെ പ്രസന്റല്ല അല്ലെ ഓവത്തിന് ടേലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സ്പേമിന് മാത്രമേ ടെയിലുള്ളൂ അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഓവം ഇവിടെ നിന്ന് ഇവിടെ ഈ ഒരു ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ സ്പേമുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഫ്യൂഷൻ നടക്കും ഫ്യൂഷൻ നടന്നതിനു ശേഷം സൈഗോട്ട് ഫോം ചെയ്യും ഈ സൈഗോട്ടിനും എന്തില്ല മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും സൈഗോട്ടിനും ഇല്ല അപ്പം ഈ പറയുന്ന ഫേർട്ടിലൈസേഷന് ശേഷം ഈ സൈഗോട്ട് ഇത്രയും ദൂരം നടന്നിട്ട് വേണം യും വേണം അത് നമ്മുടെ യൂട്രസിൻ്റെ ഈ ഒരു പോർഷനിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലോ അത് ഒട്ടിപ്പിടിക്കാൻ ശരിയല്ലേ അപ്പം അങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ അതിന് മൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ വേണം അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് ആരാണ് സീലിയേറ്റഡ് ആണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുമ്പം ഈ പറയുന്ന ഓവം അതുപോലെ തന്നെ സൈഗോട്ട് നമ്മുടെ ഫിലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എവിടെ എത്തും നമ്മുടെ യൂട്രസിലെത്തിയിട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്യപ്പെടും ഒട്ടിപ്പിടിക്കപ്പെടും ശരിയല്ലേ അപ്പം അതിനാണ് സീലേറ്റ് ഡിത്തീലം ഇവിടെ വെച്ചേക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ സീലേറ്റഡപ്പിത്തീലം എവിടെയാണ് കാണപ്പെടുന്നത് ഫ്രീ സർഫസിലാണ് കാണപ്പെടുന്നത് ഹോളോ ഓർഗൻസിന്റെ അതിൻ്റെ ഉദാഹരണമാണ് ബ്രോങ്കിയോൾസ് ആസ് വെൽ ആസ് ഫെലോപ്പിയൻ ട്യൂബ് ക്യുബോയിഡൽ എപ്പിത്തീലം അതുപോലെ തന്നെ കൊളംനാർ എപ്പിത്തീല സെൽസിൻ്റെ ആണ് ഈ പറയുന്ന സിലിയേറ്റഡ് എപ്പിത്തീലീലം അതിൻ്റെ മുകളിൽ സീലിയ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീലിയേറ്റഡ് എപ്പിത്തീലിയായിട്ട് മാറി ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനെ ഒരു പ്രത്യേക ദിശയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ